ഭീഷ്മണി നമ്മുടെ ഒപ്പം പാമ്പാടിയിൽ നിന്ന് ചേരുന്നുണ്ട്. ദിവിഷെ, പാമ്പാടി കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടിയും ജയിക്കും മത്സരിച്ചപ്പോൾ നെക്കൻ നെക്കായിരുന്നു. വളരെ ചെറിയ വോട്ടിന്റെ എഡ്ജ് ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്ന് മാത്രമല്ല, ഇത്തവണ ഏറ്റവും കൂടുതൽ വോട്ട് പോൾ ചെയ്ത സ്ഥലം കൂടിയാണ് പാമ്പാടി. പാമ്പാടിയിൽ രാവിലെ തന്നെ ആളുകളൊക്കെ തെരഞ്ഞെടുപ്പ് ചൂടിന്റെ ആ ഒരു ഇതിലേക്കൊക്കെ വന്നോ ഉറക്കം എഴുന്നേറ്റ്? അഭിലാഷ്, ഞാൻ നിങ്ങൾ പറഞ്ഞ കേൾക്കായിരുന്നു, മരിച്ച അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ആത്മാവും ഇടതുപക്ഷവും തമ്മിലുമായിട്ടുള്ള മത്സരമാണോ എന്ന് ഇന്നലെ നമ്മൾ പോയപ്പോഴും നമുക്കും ഫീൽ ചെയ്തത് തന്നെയാണ്. കാരണം ഉമ്മൻചാണ്ടിയോടുള്ള ഒരു ആളുകളുടെ വല്ലാത്തൊരു സ്നേഹം അത് പ്രകടമാണ്. അതിന് വോട്ടിൽ എങ്ങനെയൊക്കെയാണ് പ്രകടമാണ് നമുക്ക് കാത്തിരുന്നതാണ്. ഇപ്പോൾ പാമ്പടി അഭിലാഷ് പറഞ്ഞാൽ ഉണർന്നു വരുന്നതേ ഉള്ളൂ. ആളുകളൊക്കെ പതുക്കെ പതുക്കെ പാമ്പടി ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് ഓട്ടോ ചേട്ടന്മാരൊക്കെ ഉണ്ട്. ചേട്ടാ, ഇനിയിപ്പോൾ അറിയാനധികം സമയമൊന്നുമില്ല, വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്ഭുതങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്താണ് താങ്കളുടെ മനസ്സിലിരിപ്പ്? തീർച്ചയായും അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്ത് അത്ഭുതമാണ്? അത് ചാണ്ടിയുമ്മനെ കിട്ടുന്ന ഭൂരിപക്ഷത്തിന്റെ അത്ഭുതമാണോ അതോ ജയിക്കിന് കിട്ടാൻ പോകുന്ന വിജയത്തിന്റെ അത്ഭുതം? ജയിക്കിന് കിട്ടാൻ പോകുന്ന വിജയത്തിന്റെ അത്ഭുതം. അത്ര ആത്മവിശ്വാസമാണ് ഉണ്ട്. ഈ ഞങ്ങൾ ഇന്നലെ പലരെയും കണ്ടു. അപ്പൊ നമുക്ക് ഈ ആളുകളെ കാണുന്ന പ്രതികരണങ്ങളാണ്. അപ്പൊ അതിൽ എല്ലാവരും തന്നെ ഉമ്മൻചാണ്ടിയോടുള്ള അവരുടെ സ്നേഹം ഇങ്ങനെ പ്രകടമാകുന്നതാണ്. ഇപ്പോൾ ഒരു ഇടതുപക്ഷക്കാരനെ ഞങ്ങൾ കണ്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞ്, ഞാൻ ഇടതുപക്ഷക്കാരനാണ്, പക്ഷേ ഇത്തവണ ചാണ്ടിയുമ്മൻ ഒരു സാധ്യത ഞാൻ കടന്നുവെന്ന്. ഇപ്പൊ നമുക്ക് അയാളെ നമുക്ക് ലിസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ, പാർട്ടിക്കാരനാണോ നമ്മളോട് പറഞ്ഞു വരാണ്. അപ്പൊ അങ്ങനെ ഒരു ഒരു ട്രെൻഡ് ആളുകളുടെ മനസ്സിലുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ നല്ലൊരു മനുഷ്യനാണ്. പുള്ളി ആൾക്കാർക്ക് വ്യക്തിപരമായിട്ട് ഉപകാരങ്ങൾ ചെയ്തിട്ടുള്ള പാർട്ടിയാണ്. പക്ഷേ പുള്ളി മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ ആളുകളൊക്കെ മണ്ഡലത്തിലുള്ള ആളുകളല്ലേ? അതെ, ഞങ്ങളെല്ലാം മണ്ഡലത്തിലുള്ളത് തന്നെ. അപ്പം മണ്ഡലത്തിലുള്ള ആൾക്ക് വേണ്ടി ഒന്നും മണ്ഡലത്തിന് ഒന്നും ചെയ്തിട്ടില്ല. മണ്ഡലത്തിലെ ആളുകൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കരുതലിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറയുന്നത്, നമുക്കൊരു സാധാരണ മനുഷ്യർ കിട്ടുന്ന ഒരു ചെറിയ സഹായവും മണ്ഡലത്തിലെ ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു സഹായം തന്നെയല്ലേ? അതെ, മണ്ഡലത്തിൻ്റെ പുരോഗതി ഒന്നും ചെയ്തിട്ടില്ലെന്നാ പറഞ്ഞത്. ആൾക്കാർക്ക് ചെയ്തിട്ടുണ്ട് ഇല്ലെന്നല്ല, മണ്ഡലത്തിന് ഒരു പുരോഗതി വികസനം. അപ്പൊ അതാണ് ഒരു ഭാഗം വലിയ വിവാദമായിട്ട് ഇടതുപക്ഷം ഉയർത്തിയിട്ടോ നമുക്കറിയാം. വികസന വിഷയങ്ങൾ ചർച്ചയാക്കാനായിരുന്നു. ഇപ്പൊ ജയിക്കന്നെ പറഞ്ഞ് വികസനം ചർച്ച ചെയ്യാൻ തയ്യാറാണ്, പക്ഷെ യു ഡി എഫ് ആണ് വിളിച്ചുവിടുന്നതാണ്. എന്താണ് അധികം നമ്മൾ കാൽക്കുലേഷനും വലിയ സമയമില്ല അറിയാൻ. അഭിലാഷ് കേട്ടോ, ജയിക്ക് 25,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ്. എന്താണ് അത്രയ്ക്ക് ഒരു ആത്മവിശ്വാസം വരാൻ? ഞങ്ങള് നല്ല പ്രവർത്തനമായിരുന്നു. ഉമ്മൻചാണ്ടി സാവ് നല്ലൊരു മനുഷ്യനാണ്. ആ ബഹുമാനത്തോടു കൂടി തന്നെ നമ്മൾ സംസാരിക്കുന്നു. എൻ്റെ വീട് ഏറ്റുമാനൂരാണ്. ഞങ്ങളുടെ അവിടവും ഇവിടവും ആയിട്ടുള്ള റോഡുകൾ മാത്രം നോക്കിയാൽ മതി എൻ്റെ വ്യത്യാസം അറിയാനായിട്ട്. ഞാനിവിടുന്ന് കല്യാണം കഴിച്ചിരിക്കുന്ന ആളാണ്. കുറച്ചാളായിട്ട് ഇവിടെ താമസിക്കുകയാണ്. ഇവിടെ വോട്ടുണ്ടായിരുന്നു. ഇവിടെ വോട്ട് ചെയ്യാൻ പറ്റിയില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റാനുള്ള സാഹചര്യം സമയം കിട്ടി. സംഭവിച്ചില്ലേ? അല്ല, ഞാൻ ഇടുക്കിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ വന്നപ്പോൾ ലേറ്റായി പോയായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ് ജയിക്കുമെന്ന് പറഞ്ഞ തൊട്ടടുത്തെത്തുമ്പോൾ 25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷ സാധ്യത പറഞ്ഞു. ഇതാ മണ്ണാർക്കാട് പള്ളിയിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന ആളാണ്. ഇപ്പോൾ നമ്മൾ കേട്ട ജയിക്കിൻ്റെ പ്രതീക്ഷകളാണ് അവർ പറയുന്നത്. അങ്ങയുടെ പ്രതീക്ഷ ആരുടെ? എൻ്റെ പ്രതീക്ഷ 100% ചാണ്ടി എത്ര? അത് വലിയ ഭൂരിപക്ഷം ആയിരിക്കും. ഭൂരിപക്ഷം 10,000 മുകളിലാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 10,000? എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറിനോടുള്ള ഒരു സ്നേഹം കാരണമാണ്.